ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പാച്ചൂസ് വേൾഡ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ എന്താണെന്ന് തംബ്നെയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇന്ന് ഞാൻ മോര് കാച്ചിയതുമായിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം ഒരു പാൻ അടുപ്പിട്ട് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ കുറച്ച് ഉലുവ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കടുകും ഉലുവയും മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. കുറച്ച് പച്ചമുളക് നടുവേ കീറിയത് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി മൂത്ത് വരുമ്പോൾ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് മൂക്കുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം. കുറച്ച് വറ്റൽമുളക്. ഇനി ഇതിലേക്ക് ഒരു തണ്ട് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ഇത് നന്നായി മൂക്കുന്നത് വരെ നമുക്കിത് വഴറ്റി കൊടുക്കണം. എന്നാലാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഇതിന് ശേഷം മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് കറി എത്ര കളറ് വേണോ അതിനനുസരിച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ ഉപ്പ് ഇട്ടതിന് ശേഷമാണ് തൈര് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ചുകൂടിയും വെള്ളം ചേർത്ത് നമുക്ക് ആവശ്യത്തിന് കറി പോലെ ആക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ മോര് കാച്ചിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ അടുത്ത വീഡിയോയിലുമായിട്ട് വരുന്നത് വരേക്കും ബൈ. അസ്സലാമു അലൈക്കും.